Hello friends, assalamu alaikum. Welcome to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ ഫ്രൈഡേയിലെ ചില വിശേഷങ്ങളുമായിട്ടാണ്. ഫ്രൈഡേ തയ്യാറാക്കിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും ലഞ്ചിൻ്റെതാണ് കാണിക്കാൻ പോകുന്നത്. ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാറ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉഴുന്നുദോശയാണ്. ഉഴുന്നുദോശ എല്ലാവർക്കും അറിയുന്നതല്ലേ. പച്ചരിയും ഉഴുന്നും ഉലുവയും ചേർത്തിട്ടുള്ളൊരു ഉഴുന്നുദോശയാണ്. തലേ ദിവസം രാവിലെ ഒരു ഗ്ലാസ് പച്ചരിയും അര ഗ്ലാസ് ഉഴുന്നും അരയും ഉലുവയും ഇട്ടിട്ട് കുതിർത്തി വെച്ചതാണ്. പിന്നെ രാത്രി തലേ ദിവസം രാത്രി അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഉണ്ടാക്കാറ്. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഉഴുന്നുദോശയാണ്. ഇതിൽ ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ല, അതിന് പകരമാണ് ഉലുവ ചേർത്തത്. ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു സ്പൂൺ നെയ്യൊക്കെ ചേർത്തിട്ട് ഇതുപോലെ പരത്തിയെടുത്ത് അപ്പത്തിൻ്റെ മുകളിൽ നെയ്യൊക്കെ പുരട്ടി കൊടുത്താൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ ഇതിലേക്ക് ഒരു ചട്നി തയ്യാറാക്കാം. അതിന് ഒരു സവാള, ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണ്, രണ്ട് മൂന്ന് വറ്റൽമുളക്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുക. അതിലേക്ക് സവാള ഇട്ട് വഴറ്റിയെടുക്കുക. നല്ല വഴറ്റി ഉപ്പിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. സവാള ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാനാണ്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കിയെടുക്കുക. ഇനി കട്ട് ചെയ്ത് വെച്ച തക്കാളി, വറ്റൽമുളക്, കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നല്ല മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടി ചേർക്കുകയാണ്. അതിനുശേഷം നല്ല ഇളക്കി ചേർക്കുക. ഇതൊന്ന് ചൂടാറാൻ വേണ്ടി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാണ് വേണ്ടത്. ഒരു മിക്സിൻ്റെ ജാറെടുത്ത് അതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് അത് അരച്ചെടുക്കാം. അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇത് നല്ല ടേസ്റ്റാണ്. നമുക്ക് വെള്ളപ്പത്തിൻ്റെ കൂടെയും ഉഴുന്നുദോശൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചട്നിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ലഞ്ചിന് ഉണ്ടാക്കാനുള്ളത് തുടങ്ങാണ്. ചിക്കൻ കൊണ്ട് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്, 900 ഗ്രാമാണ്. അപ്പോൾ ചിക്കൻ കൊണ്ട് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്നത് നോക്കാം.
പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ 2 സവാള, 3 തക്കാളി, 2 വലിയ പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് പുതിനയില, മല്ലിയില. സൺഫ്ലവർ ഓയില്, നെയ്യ്, 1 ലെമൺ ജ്യൂസ്, 2-3 ടീസ്പൂൺ തൈര്, പിന്നെ അതിന് വേണ്ട പൊടികൾ, ആവശ്യത്തിന് ഉപ്പ്, 1 ചെറിയ ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് തരാം. വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വലിയ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ചിക്കൻ മസാല ഉണ്ടാക്കുന്നത്. അതിലേക്ക് 2-3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് 4-5 ടീസ്പൂൺ സൺഫ്ലവറും ഒഴിച്ച് കൊടുത്ത് ചൂടായ ഓയിലിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ടതിന് ശേഷം അടച്ച് വെച്ച് വാട്ടിയെടുക്കാം. ഇനി ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ അത് വഴറ്റിയെടുക്കുക. സവാള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം, ഇതുപോലെ ആയതിനു ശേഷം കട്ട് ചെയ്ത് വെച്ച തക്കാളി, പച്ചമുളക് ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. തക്കാളി ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ചെറിയ ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കുക. പിന്നെ പറയാൻ മറന്നതായിരുന്നു, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം. പൊടികളെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പുതിനയില, മല്ലിയില, കറിവേപ്പില ചേർത്ത് ഇളക്കുക. ഇതുപോലെ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുക. ഇപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും പച്ചമുളകും ഇലകളൊക്കെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം തൈര്, 3 ടീസ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. പുളിയില്ലാത്ത തൈരാണ്, പുളിയുള്ളതാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കുക. പിന്നെ ലെമൺ ജ്യൂസും ഒഴിച്ച് കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കാം. ചിക്കൻ വേവുന്ന ടൈമിൽ നമുക്ക് റൈസ് തയ്യാറാക്കാം. അതിനുവേണ്ടി റൈസ് വേവിക്കാൻ വെള്ളം വെച്ച് അതിലേക്ക് ഉപ്പിട്ട് തിളക്കാൻ വേണ്ടി അടച്ച് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ബസ്മതി റൈസ് കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഏത് അരി കൊണ്ടും ഉണ്ടാക്കാം. നാട്ടിലൊക്കെ ജോക്കർ എന്ന അരി വരുന്നുണ്ട്, അതുകൊണ്ട് ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ്. ഇത് 2.5 ഗ്ലാസ് അരിയാണ്. ഇതുപോലുള്ള ഗ്ലാസ്സിന് 2.5 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇനി റൈസിലേക്ക് വേണ്ട സ്പൈസസ്, 2 കറുവപ്പട്ട,
എട്ട് പത്ത് ഏലക്കായ, രണ്ട് തക്കോലം, ഒരു ടീസ്പൂൺ വലിയ ജീരകം, ഗ്രാമ്പൂ, ക്യാരറ്റ്. ഇനി ചിക്കൻ വെന്തോ എന്ന് നോക്കാം. ചിക്കൻ വെന്തിട്ടുണ്ട്. നമുക്കിനി റൈസ് തയ്യാറാക്കാം. അതിന് വേണ്ടി വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് റൈസതെല്ലാം ഇട്ട് കൊടുക്കുക. ഏലക്കായ ചെറുതായത് കൊണ്ടാണ് ഇത്ര എടുത്തത്. കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി അരി നല്ലതുപോലെ കഴുകി എടുക്കാം. വേണമെങ്കിൽ 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കാം. ഇത് അങ്ങനെ ഇട്ട് വെച്ചിട്ടില്ല. കഴുകിയതിന് ശേഷം ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തതാണ്. ഇനി റൈസ് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. അരികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ലെമൺ ജ്യൂസോ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം റൈസ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ റൈസ് വെന്തിട്ടുണ്ട്. ഇനി അത് ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റാം. ഇനി നമുക്ക് കാഷ്നട്ട് കിസ്മിസ് നമുക്ക് നെയ്യിൽ വറുത്തെടുക്കാം. അതിനു വേണ്ടി 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് നമുക്ക് വറുത്തെടുക്കാം. ഇത് വറുത്തെടുത്ത ശേഷം നെയ്യോടെ തന്നെ നമുക്ക് റൈസിലോട്ട് മാറ്റാം. ഇനി ചിക്കൻ മസാലയിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ദം ചെയ്തെടുക്കാൻ. ഇനി റൈസിന്റെ മുകളിൽ കുറച്ച് പുതിനയില, മല്ലിയില, കുറച്ച് ഗരം മസാലപ്പൊടി, കാഷ്നട്ട് കിസ്മിസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ റൈസ് ദം ചെയ്ത് വെക്കാം. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് തുറന്ന് നോക്കാം. നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബിരിയാണി ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയുന്നതാണ്, പുതുതായി അറിയാത്തവർക്ക് വേണ്ടിയാണ്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഈവനിങ്ങിൽ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോയി. അവിടെ വേറൊരു ഫ്രണ്ട് വന്നിരുന്നു. എല്ലാവരും കൂടി ഒന്നിച്ച് കാണാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് പോയി. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് അത് വീഡിയോയിലൊന്നും എടുത്തിട്ടില്ല. പിന്നെ കുട്ടികളൊക്കെ കളിക്കാൻ തുടങ്ങി. അവരെല്ലാവരും നല്ല കളിയായിരുന്നു. ഞങ്ങളൊന്നിച്ച് കുറച്ച് നേരം സംസാരിച്ച് കുട്ടികളൊക്കെ ഒരുപാട് ടൈം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവരെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.